അട്ടപ്പാടിയിലെ സഹിയൻ ധ്യാന കേന്ദ്രത്തിലെ ഇവിടെ ബാക്ക് സൈഡാണ്. ഞങ്ങളിന്ന് ആദ്യ വെള്ളിയായിരുന്നു. അട്ടപ്പാടിയിലെ വട്ടായിലച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണോ. പ്രാർത്ഥന ഉണ്ടായിരുന്നു, നല്ല നേർച്ച കഞ്ഞിയും കടലയും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ച് ഇങ്ങനെ ബാക്കിലേക്ക് വന്നപ്പം നല്ല സൂര്യകാന്തി തോട്ടം നിറച്ചും സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞു നിൽക്കണം കണ്ടോ. കുറേ പൂക്കൾ, രണ്ടുപേരും ഓടിക്കളിക്കുന്നുണ്ട് സൂര്യകാന്തി പൂക്കൾ. അട്ടപ്പാടിയിൽ ഇവിടെ ഒരു സ്ഥലത്ത് ഒത്തിരി വിരിഞ്ഞപ്പോൾ കാണാൻ പറ്റിയില്ല. ആ കുറവ് കുറച്ചൊക്കെ തീർന്നു കിട്ടി. സൂര്യകാന്തി പൂവ്, സൂര്യകാന്തി പൂവ് എന്ന് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങളും കണ്ടു സൂര്യകാന്തി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ചെമ്മണ്ണൂർ പോണ വഴിക്കില്ല ഭവാനിപ്പുഴ, ചൂടും ഒരു പാലയില്ലേ, അതിലെ വന്ന് പാലത്തിൻ്റെ താഴെ ഇറങ്ങി ഭവാനിപ്പുഴയിൽ വെള്ളത്തിൽ കണ്ടോ. ഇവിടുത്തെ പിള്ളേർ ചാടി മറിയുന്ന മോളിൽ നിന്നൊക്കെ വന്നിട്ട് ചാടണവന്മാർ ഇതുണ്ടോ. വിദേശികൾ, വിദേശ വനിതകൾ രണ്ടെണ്ണം വന്നിട്ട് പേടിച്ച് പേടിച്ച് ഇറങ്ങുന്നുണ്ടോ. എനിക്ക് അതിനെക്കാട്ടും പേടിയാണ് അതിനെ കരക്കി നിൽക്കുന്നേ. ഉടുപ്പ് നരയുന്നൊക്കെ പറഞ്ഞിട്ടാണ് ദിവിനെ പോണത്. എന്താ പിള്ളേർ ഒഴുകി പോണു എനിക്ക് ഇവന്മാർക്കൊന്നും ഒരു പേടിയില്ല. എനിക്ക് നീന്തി പോണണ്ട.
വെള്ളത്തിൻ്റെ കളകള കളകള കൂച്ചനോ അങ്ങനെ എന്താ സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് കേൾപ്പിക്കാം. ആ ദിവിനെ ഇരുന്നു, ദിവിനയ്ക്ക് വെള്ളം കണ്ട് അവിടെ നിന്ന് ഇരിക്കണം, എന്നാലേ അവൾക്ക് സമാധാനമാവുള്ളൂ. കണ്ടോ, ആ അതവിടെ ഇരുന്നു. ആ മീനിനെ പിടിച്ചോ, ഒരിക്കൽ മീനിനെ കണ്ട അപ്പൊ മീനിനെ പിടിക്കണം. എടാ മോനെ, എടാ എടാ, നിങ്ങളുടെ വീട് എവിടെയാ, നിങ്ങളുടെ വീട് എവിടെയാ, വീട് എവിടെയാ, നിങ്ങൾ എപ്പോഴും വരും ഇങ്ങനെ. ദിവിന വെറുതെ വെറുതെ ഒഴുകി പോണത്. നല്ല തണുപ്പുണ്ടോ, തണുപ്പാണോ ചൂടാണോ, ചൂട് വെള്ളം, ഇത് തണുപ്പ് വെള്ളോ, ഒഴുകിപ്പോവും. അതെന്താ സാധനം, അതിന്റെ എന്ത്, ഇത് ഗപ്പിയാണോ, ഈ ഒഴുകിപ്പോണ ഗപ്പി, ഗപ്പിയാണ് ഇത്, ഗപ്പി ഓറഞ്ച് ഉടുപ്പിട്ട ഗപ്പി, ഗപ്പി ഗപ്പി എന്താ നേരെ വെക്കാത്ത, വെറുതെ വെറുതെ വീഴുന്നേ.